ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സലീം ഇട്ടമ്മൽ നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ ശ്രീ അജിത് ഇബ്രാഹിം ശ്രീ അഷ്റഫ് താമരശ്ശേരി നസീർ വാടാനപ്പള്ളി തുടങ്ങിയ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ മെമ്പേഴ്സ് ഓഫ് ദ്രി പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ ആദ്യമായിട്ടാണ് ഞാൻ ഒരുപാട് അതായത് ഒരു ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ദുബായിൽ ഞാൻ സർവീസിലുള്ളപ്പോൾ സ്കൂളുകളിൽ ഒന്നോ രണ്ടോ സ്കൂളുകളിൽ വന്ന് പ്രസംഗിച്ചു ചോദിച്ചാൽ ദുബായിൽ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സാംസ്കാരിക വേദിയിൽ ഞാൻ ദുബായിൽ വരുന്നത് അതിന് അവസരം തന്ന നിങ്ങൾക്ക് ഞാൻ ആദ്യം നന്ദി പറയുകയാണ് ഷാർജയിലൊക്കെ വന്നിട്ടുണ്ട് യു എ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രസംഗിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അതായത് അതായത് സ്വന്തമായിട്ട് അതായത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ തമാശയുള്ള കാര്യമായിട്ട് ആദ്യം തോന്നിയിട്ടുണ്ട് കാരണം സ്വന്തമായിട്ട് ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി പരസ്യം കൊടുക്കുക ആ പരസ്യത്തിലൂടെ വളരെ പ്രത്യേകതയെ ആർജിച്ച ഒരു മനുഷ്യനാണ് അത് ചില്ലർ കാര്യമല്ല അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നതാണ് ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ ഞാൻ വളരെയധികം നോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പക്ഷേ എന്നെക്കുറിച്ച് ഇതുപോലൊക്കെ വായിക്കുമെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് ആദ്യം ആദ്യമായിട്ട് തോന്നി കേട്ടോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അതായത് അത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഇതായത് ഒരു അതിലൊരു തമാശ ഞാൻ ഒരിക്കലും ഞാൻ കേട്ടു കണ്ടു ഏതോ ഒരു സ്കിറ്റോ ഉണ്ട് കാണിച്ചതാണ് ടി വിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ആരോ കാണിച്ചതാണ് അതായത് ഇതുപോലെ ഒരു സ്വർണ്ണക്കടയിൽ ചെന്ന് ആൾ സ്വർണ്ണം വാങ്ങിക്കാൻ പോയി കട അതിന് കടം വേണം അതിനെന്തെങ്കിലും രേഖയുണ്ടോയെന്ന് ചോദിച്ചു ഒന്നും കൊടുക്കാനില്ല പണം കൊടുക്കാനില്ല ഇടയിൽ സ്വർണം വേണം അവസാനം ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ പണമൊന്നുമില്ല അല്ല ഒരു രേഖയില്ലാതെ എങ്ങനെയാണ് ഈ സ്വർണം തരുന്നതെന്ന് ചോദിച്ചു വിശ്വാസമല്ലേ എല്ലാം എന്ന് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് പക്ഷേ അത് ജീവിതത്തിലൊരു മനുഷ്യൻ അതായത് അദ്ദേഹത്തിന് കണ്ടുപഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട് കേട്ടോ എത്ര പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം ജീവിതത്തിൽ പക്ഷേ പരാജയപ്പെട്ടവൻ വിജയിച്ചവൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകത ഒന്നും ഉണ്ടായിട്ടില്ല ഈ നാട്ടിൽ പക്ഷേ പരാജയപ്പെട്ടവൻ്റെ കണ്ണീരുന്നിൽ മാത്രമേ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അത് പല പ്രാവശ്യം കാണിച്ചു തന്ന ഒരാളാണ് ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് വളരെ അംഗീകാരം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടതാണ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മളിവിടെ ഇവിടെ ഒരുപാട് അതായത് ഇപ്പോൾ ഇന്ന് യു ഇ എയുടെ നാൽപ്പത്തിയെട്ടാം ദേശീയ ദിനമാണ് ഈ നാൽപ്പത്തെട്ടാം ദേശീയ ദിനത്തിൽ ഈ എല്ലാ യു ഇ പൗരന്മാർക്കും അതുപോലെ തന്നെ ഇവിടെ വസിക്കുന്ന എല്ലാ രാജ്യക്കാർക്കും ഞാൻ ഈ ദേശീയ ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായിട്ട് നേരുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകം നമ്മൾ നോക്കൊള്ളണം നമ്മൾ പണ്ട് മുതൽ കൊച്ചുനാൾ മുതൽ കേൾക്കുന്നത് ദുബായ് 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 കേൾക്കും കാരണം നമ്മളതാ പറഞ്ഞ് പഠിച്ചിരുന്നത് എവിടെ പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് എല്ലാമായിരുന്നു ഇപ്പോഴും എല്ലാമാണ് അല്ല എന്നില്ല കാരണം എത്രത്തോളം നാൾ ഈ എത്രത്തോളം കാലം ഈ രാജ്യം പുരോഗതിയിലേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമോ അത് നമുക്കൊക്കെ വേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് വേണ്ട നമ്മുടെ ഭാഗ്യമായിട്ടത് മാറുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ നിന്ന് തന്നെ പറയണം ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ നമ്മുടെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ആളുകൾ പ്രവാസികളായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലിപ്പോൾ ഫ്രാൻസിലായാലും ജർമ്മനിയിലായാലും ഒക്കെ നമ്മുടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അറബ് കൺട്രീസും ഇതും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് കേട്ടോ അതിൻ്റെ കാരണം അമേരിക്കയിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പ്രവാസിയൊന്നുമല്ല കാരണം അവിടുത്തെ പൗരനാണ് പിന്നെ നമ്മളെ ഒന്നും അയാൾക്ക് വേണ്ട പുച്ഛമാണ് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നവർക്കും അങ്ങനെയാണ് നേരെ അതിൻ്റെ കാരണം എന്താണെന്നറിയോ അവരവിടെ സമ്പാദിക്കുന്ന പണം അവിടെ നിന്ന് ഇഷ്ടം പോലെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അത് മിക്കവാറും ഒക്കെ അവിടെ തന്നെ മുടക്കണം അവിടെ തന്നെ ചിലവാക്കി ജീവിക്കണം നേരെ മറിച്ച് അറബ് കൺട്രീസിൻ്റെ പ്രത്യേകത അതാണ് അറബ് ലോകം നമുക്ക് ചെയ്ത സംഭാവന നമ്മൾ ഏറ്റവും കണക്കാക്കേണ്ടതും അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒതിലാണ് ഈ രാജ്യം ഉൾപ്പെടെ ഇവിടെ ഇവിടെ നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മൾ എന്ത് സമ്പാദിച്ചാലും അതിവിടെ മുടക്കണമെന്ന് അവർക്കൊരു നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും കൊണ്ടുപോവാം ഈ ഒരു കാഴ്ചപ്പാട് എടുത്തത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാടിപ്പോൾ ആഹാരം കഴിച്ച് കഴിയുന്നത് കേട്ടോ അതന്നെ പറയാതിരിക്കണം ഓർമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും കാലം ഈ രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കട്ടെ കാരണം അതെല്ലാം നമ്മുടെ പുരോഗതി തന്നെയായിട്ട് നമ്മൾ കണക്കാക്കണം എൻ്റെ ധാരാളം ബന്ധുക്കൾ തൻ്റെ ഇവിടെക്ക് അടുത്തിരിപ്പുണ്ട് ബന്ധുക്കളുമുണ്ട് അതുപോലെ ധാരാളം സുഹൃത്തുക്കളും കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളെല്ലാം കഴിയുന്നതും ഈ നാട്ടിലെ ഈ കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തതായിരിക്കും പക്ഷേ വരുമാനം കിട്ടുന്നില്ലേ അതാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ബന്ധപ്പാടൊക്കെയാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും കുറ്റം പറയാനും ഒന്നും ഈ സമയം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനെക്കുറിച്ച് നമ്മളത് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം അവിടെ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ റിസിപ്ഷനിലേക്ക് ഇങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ റിസിപ്ഷനിലേക്ക് നമ്മൾ വളരെയധികം വളരെ ഫാസ്റ്റായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ട്വൻറ്റി അതാണ് അതിൽ അഞ്ച് കാര്യങ്ങളുള്ളത് ആഹാരം പാർപ്പിടം വസ്ത്രം അതുപോലെ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം ഇവിടെ നമ്മൾ ഈ ഇതുപോലെ പട്ടിണി കിടക്കുന്ന കോടികൾ അവിടെ ഉണ്ട് വിദ്യാഭ്യാസം കിട്ടാത്ത കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത കോടികൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പോകുന്നതിന് പകരം അവിടെ ജനങ്ങൾ തമ്മിലടിക്കുകയല്ലേ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ പേരിൽ ആരാധനാലയങ്ങളുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുകയാണ് ഇതാണ് പ്രശ്നം പിന്നെ എങ്ങനെ നന്നാവും ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം മറക്കാം ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ഭരണഘടനയെ അതാണ് നമ്മൾ ജീവിക്കേണ്ടത് എല്ലാവരും അതായത് കോമൺ ബ്രദർഹുഡ് വേണം എന്നുള്ളതാണ് കാരണം നമ്മുടെ രാജ്യത്തിനെ പോലൊരു പ്രത്യേകതയുള്ള രാജ്യം ലോകത്ത് വേറെ ഇല്ല ഇത്രത്തോളം ഭാഷകൾ തൊള്ളായിരത്തിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ളതാണ് ഭാരതം അതുപോലെ തന്നെ ഇത്രത്തോളം മതങ്ങൾ എത്ര മതങ്ങളാണ് ഇത്രത്തോളം മതങ്ങളുമുള്ള ഒരു രാജ്യം വേറെ ഇല്ല അതായത് റിലീജിയസ് ഡൈവേഴ്സിറ്റി ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഭാഷാപരമായ വൈവിധ്യം മതപരമായ വൈവിധ്യം ഈ വൈവിധ്യം ഉള്ളപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് അത് കോമൺ ബ്രദർഹുഡാണ് പൊതുവായ സഹോദര്യം നമ്മളെല്ലാം സഹോദരങ്ങളാണെന്നൊന്ന് കണക്കാക്കുക ഈ ജാതിയും മതമൊക്കെ ഒക്കെ എന്തിനാണ് നമ്മളൊന്ന് ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വഴക്കുകൂടുന്ന എന്തിന് ഏതെങ്കിലും മതം നമ്മൾ മോശമായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കണമെന്നോ പറയാറുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാ മതങ്ങളും നല്ലത് നല്ലത് ചെയ്യാൻ മാത്രമേ ഉദ്ഘോഷിക്കുന്നുള്ളൂ പക്ഷേ ലോകത്ത് തന്നെ ചോരപ്പാട് ഏറ്റവും കൂടുതൽ വീണ്ടുള്ളത് മതങ്ങളുടെ പേരിലാണ് അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം മതങ്ങളെല്ലാം സ്നേഹിക്കാനാണ് പറയുന്നത് പക്ഷേ ചോരപ്പാടുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് തന്നെ വീണേക്കുന്നതും മതങ്ങളുടെ പേരിലാണ് ഇത് എന്തിനാണ് ഇതൊക്കെ മതങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വകാര്യതകളായിട്ട് മാത്രം ഒന്ന് കണക്കാക്കിയ പോരെ എൻ്റെ ആചാരങ്ങൾ എൻ്റെ മതം എൻ്റെ സ്വകാര്യത മാത്രമാണ് അടുത്തിരിക്കുന്നത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നല്ല ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ സഹോദരനാണ് അടുത്തിരിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അതാണ് പൊതുവായ സഹോദര്യം ഈ സഹോദര എന്നുള്ള പറയുന്നതുണ്ടല്ലോ വളരെ എളുപ്പമാണ് പറയാൻ ഒരാളെ സഹോദരനായിട്ട് കണക്കാക്കണമെന്ന് പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടുകയാണ് മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അതായത് ലിയോ ടോൾസ്റ്റോയ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ റഷ്യൻ സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാഹോദര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ച ഒരു സംഭവം അദ്ദേഹം ഒരു ചെറുകഥയുടെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ടോൾസ്റ്റോയ് ഒരു ദിവസം ഒരു തണുത്ത പ്രഭാതത്തിൽ മോസ്കോയിലെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം തെർമൽ നിങ്ങൾക്കറിയാം അവിടെ മൈനസ് ആണ് എപ്പോഴും ടെമ്പറേച്ചർ അദ്ദേഹം തെർമവൽ വേറിയിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന എന്ന് പറയുന്നത് വളരെ കരള ഒരു കാഴ്ചയാണ് ഒരു ഈ യാചകൻ തെരുവിലൂടെ ഇങ്ങനെ എഴുഞ്ഞു വരികയാണ് ഈ തണുപ്പത്ത് ഒരു കാലേ ഉള്ളൂ ഒരു കാലം ആംബ്യൂട്ടി ചെയ്തതാണ് ഒരു ക്രച്ചസ് വാങ്ങാൻ പോലും അയക്കു നിവർത്തിയില്ല കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ശരീരമാസകലം വ്രണം അയാൾ എഴഞ്ഞു വന്നിട്ട് ടോൾഷോയുടെ നേരെ ഇങ്ങനെ കൈ നീട്ടി കേട്ടോ യാചിക്കതാണ് ടോൾഷോയുടെ മനസ്സലിഞ്ഞിട്ട് അദ്ദേഹം പോക്കറ്റൊക്കെ പരിധി ഒരു നാണയത്തൊട്ട് പോലും അദ്ദേഹത്തിന് ഇല്ല കാരണം നടക്കാൻ ഇറങ്ങിയതല്ലേ ഒന്നും എടുത്തില്ല ഇളിഭ്യനായി നിരാശനായി ടോൾഷോ ഈ യാചകനോട് പറഞ്ഞു സഹോദര എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ ഞാനൊന്നും എടുത്തില്ല എൻ്റെയിൽ ഒന്നുമില്ല അപ്പോൾ ആ യാചകൻ്റെ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ആ കഥയിലെ അതിൻ്റെ സാരാംശം അദ്ദേഹം ആ യാചകൻ പറയുകയാണ് ടോൾ ശ്രീയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിന് നിങ്ങളെല്ലാം എനിക്ക് തന്നില്ലേ അപ്പോൾ ടോൾ ശ്രീ പറഞ്ഞ് ഞാനൊന്നും തന്നില്ലല്ലോ എൻ്റെയിലൊന്നുമില്ല അതുകൊണ്ടാണ് തരാഞ്ഞത് അല്ല നിങ്ങളെല്ലാം എനിക്ക് തന്നല്ലോ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ ഈ ലോകത്തന്നെ എന്ന് വിളിക്കുക എനിക്കാരും ഇല്ല അപ്പം നമ്മൾ ചിന്തിക്കണം അതായത് അയാൾ ഈ സഹോദര എന്നുള്ള സംബോധന കൊണ്ട് മാത്രം അയാൾ അയാളുടെ യാതനങ്ങൾ വേദനകൾ വൈകല്യം ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ പട്ടിണി ഇതെല്ലാം അയാൾ മറക്കുകയാണ് അപ്പോൾ ആ വിളിയുടെ ആ ബല അതിൻ്റെ ആ ബലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ആ സഹോദര്യം സഹോദര എന്നുള്ള സംബോധന മാത്രം മതി നമുക്ക് ജീവിക്കാൻ ഒരാൾക്ക് ഇത് നമ്മളൊന്ന് കാണണം നമ്മൾ മനസ്സിലാക്കണം അടുത്തിരിക്കുന്ന ആൾ എൻ്റെ സഹോദരനാണ് എന്നൊരു കാഴ്ചപ്പാട് അയാളുടെ കഷ്ടപ്പാട് എൻ്റെ സഹോദരൻ്റെ കഷ്ടപ്പാടാണ് അപ്പോൾ എനിക്ക് അയാളെ സഹായിക്കാൻ ഒരു ബാധ്യതയുണ്ട് എന്താ ബാധ്യതയും ചോദിക്കും ഞാൻ ഉണ്ടാക്കുന്ന പണം ഞാൻ എന്തിനു കൊടുക്കണം എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ എത്ര പണം പണമുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത് ഒറ്റയ്ക്ക് നമ്മൾ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലൊരു ശിക്ഷാവിധി ഉണ്ടായിരുന്നു പണ്ട് സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഏകാന്ത തടവ് സോ ഇത് അത് പിന്നെ മാറ്റിയതാണ് കാരണം എന്താണെന്നറിയാവോ രണ്ട് മാസത്തിൽ കൂടുതൽ ഏകാന്ത തടവിൽ കിടന്നുകാൽ പോകും കാരണം മനുഷ്യനെ ഒന്നും കാണുന്നില്ല നമുക്കൊരാളെ കണ്ടാൽ മതി ഒരാളെ ഒന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല ഒരു മനുഷ്യൻ അപ്പോൾ ആ സമൂഹത്തിൽ നമ്മളൊരു സമൂഹ ജീവിയാണ് നമുക്കൊരു മനുഷ്യൻ്റെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഒരു ബാധ്യതയുണ്ട് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതുപോലുള്ള സംഘടനകൾ പി ആർ ഒ സംഘടന ഇതൊക്കെ ഞാൻ ഇവരെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് പ്രളയത്തിൻ്റെ കാലത്താണ് കാരണം അത്രത്തോളം സഹായം ഇവിടുന്ന് എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു പി ആർ ഒ ഈ സംഘടനയ്ക്ക് വളരെ വലിയ കാര്യമാണ് ഇത് നോക്കിക്കോണം ഈ പ്രളയം വന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ഒന്നായിരുന്നല്ലോ അവിടെ അവിടെ അന്ന് ജാതിയില്ല മതമില്ല വിഭാഗീയതയില്ല രാഷ്ട്രീയമില്ല വർഗീയതയില്ല എല്ലാവരും മനുഷ്യരായിരുന്നു പ്രളയം വന്നപ്പോൾ കാരണം നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ ഉണ്ടല്ലോ അന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു ഇവർ മൊബൈലും ചുരണ്ടിക്കൊണ്ട് നടക്കുന്നവരാണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ ചെറുപ്പക്കാർ അന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആയിരങ്ങളെയാണ് കൈപിടിച്ച് കൈപിടിച്ചവർ കരക്ക് കയറ്റിയത് അങ്ങനെ കൈപിടിച്ച് കയറ്റുമ്പോൾ അവരാരും ഇത് നീ ഏതാണ് ഈ നീ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ആരും അന്വേഷിച്ചില്ല കാരണം അതിന് സമയമില്ല ജീവൻ്റെ മുമ്പിൽ ഇതിനൊന്നും ഒരു വിലയില്ല മനുഷ്യന് രക്തം വേണ്ടി വരുമ്പോൾ ഏത് രക്തം ഇത് ക്രിസ്ത്യൻ രക്തമാണോ ഹിന്ദു രക്തമാണോ മുസ്ലിം രക്തമാണോ ആരും ചിന്തിക്കാറില്ല കിഡ്നി വേണ്ട വരുമ്പോൾ ഇതാരും ചിന്തിക്കാറില്ല ജാ ജാതി പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ബദ്ധപ്പാട് അങ്ങ് കഴിഞ്ഞാലോ പിന്നെ ഇതാണ് പിന്നെ വർഗീയതയാണ് പിന്നെ എന്താണ് അതിനെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം അതായത് ഈ പ്രളയത്തിലുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇറങ്ങി എന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്നറിയോ അവരെ നയിക്കാനൊരു തന്നെ ഇല്ലായിരുന്നു അതാണ് കാര്യം അവർ സ്വതന്ത്രമായി ചിന്തിച്ചു അവരുടെ മനസ്സിലെ സാഹോദര്യം എന്ന് പറയുന്ന വികാരം പുറത്തോട്ട് വന്നതാണ് അവരെ നയിക്കാൻ തെറ്റായി നയിക്കാൻ ആരുമില്ലായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഉടനടി ഒരു കോടതി വിധി വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ തെരുവിൽ നടന്നത് എന്താണെന്ന് ഇതാണ് കാരണം കാരണം അവരെ നയിക്കുന്നതുപോലെ ഇരിക്കും അവരെ നയിക്കാതെ ഒന്ന് വെറുതെ വിട്ടുള്ളൂ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ നമ്മൾ അവസരം കൊടുത്തോളൂ അവരുടെ മനസ്സിലെ സാഹോദര്യം എന്ന് പറയുന്ന വികാരം നമുക്ക് കാണാം ഇത് ഒരിക്കൽ ആ പ്രളയത്തിന് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് ആലുവ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് പലർക്കും അറിയാം ആലുവയിൽ ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയി അയാൾ ഒരു പ്രായമായ മനുഷ്യനാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുന്ന കാരണം എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അതാ കുഴപ്പം അയാളൊരു പ്രായമുള്ള ഒരു മനുഷ്യൻ അത് വളരെ വൃദ്ധൻ ഒരു വന്യ വന്യവയോധികരായ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയി വീട്ടിൽ ഒരു മാർഗ്ഗവും വേറെ ആരുമില്ല ബാക്കി ഓടാവുന്നവരൊക്കെ ഓടി വെള്ളം വന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടു ഇയാൾ രണ്ട് നിലയുള്ളൊരു വീടാണ് അയാൾ അതിൻ്റെ ആ പടികളിൽ കയറി മുകളിലത്തെ നിലയിലേക്കുള്ള പടിയിലേക്ക് കയറിയിരിക്കുകയാണ് മുകളിലെ നില ആ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള പടിയിൽ കയറിയിരിക്കുകയാണ് ചുറ്റും വെള്ളം അവിടെ ആ നമുക്ക് ഈ നാവികസേനയുടെ ഹെലികോപ്റ്ററിനോ അല്ലെങ്കിൽ അവരുടെ ബോട്ടിനോ ഒന്നും അവിടെ ചെല്ലാൻ പറ്റുന്നില്ല ഒരുപാട് മരങ്ങളുമൊക്കെ ചുറ്റും നിൽപ്പുണ്ട് അവസാനം ഈ മനുഷ്യനിരുന്നു മൂന്ന് ദിവസം ഈ വെള്ളത്തിനകത്തിരിക്കുകയാണ് കുടിക്കാൻ വെള്ളമില്ല ചുറ്റും വെള്ളം ഉണ്ടെങ്കിലും കുടിക്കാൻ പറ്റുന്നില്ലല്ലോ അവസാനം ഒരു മാർഗവുമില്ലാതെ ഈ മനുഷ്യൻ പട്ടിണിയാണ് ആരും മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല അയാൾക്ക് മരണഭയമാണ് അയാൾ ആകെ ബുദ്ധിമുട്ടുകയാണ് അയാളങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം ഒരു നമ്മുടെ അതായത് എൻ്റെ വീട്ടിലൊക്കെ വയറിംഗ് ജോലിയൊക്കെ നടത്തുന്ന ഒരു പാർട്ടി പ്രവർത്തകനുണ്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേ ആളുകളെയൊക്കെ വിളിച്ച് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുചെന്ന് ഈ വീട്ടിൽ ഒരു വള്ളത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചുകൊണ്ട് മാത്രം ചെല്ലാൻ പറ്റി അവിടെ ചെന്ന് കയറൊക്കെ കെട്ടി ഈ മനുഷ്യനെ ഈ പ്രായമുള്ള മനുഷ്യനെ ആദ്യ കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് കരയെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അയാളെ ഒരു വണ്ടി കയറ്റി നോർത്ത് പറവൂരുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ആ അഭയാർത്ഥി ക്യാമ്പ് അവിടെ കൊണ്ടാക്കി അവിടെ കിടക്കുമ്പോൾ അയാൾ അവിടെ കിടന്നു നാല് ദിവസം കൊണ്ട് പുള്ളി അങ്ങ് സ്മാർട്ടായി കാരണം വെള്ളം കുടിച്ചു ആഹാരം കഴിച്ചു പുതിയ വസ്ത്രമൊക്കെ കിട്ടി മനുഷ്യരെയൊക്കെ കണ്ടു അടുത്ത് കിടക്കുന്ന ആരെന്നൊന്നും അന്നേരം ചിന്തിക്കുന്നില്ല അതുവരെ ഈ നാല് ദിവസം കഴിഞ്ഞൊക്കെ ആരോഗ്യമൊക്കെ വെച്ച് കഴിഞ്ഞ് മരണഭയമൊക്കെ വിട്ടു കഴിഞ്ഞപ്പോൾ അപ്പം അതൊക്കെ അവിടെ നിന്ന് ഒരു പയ്യനെ വിളിച്ചു മനു ഇതേ ഇത് ഏത് പള്ളിയായത് ഒന്ന് പറഞ്ഞാൽ അത് ലത്തീൻ ലാറ്റിൻ കാത്തലിക്സിൻ്റെ ചർച്ച ലത്തീൻകാരുടെ പള്ളിയാണ് പിന്നെ ഒരു രണ്ട് പർലങ്ങപ്പുറത്ത് മാർത്തോമ്മക്കാരുടെ പള്ളിയുണ്ട് എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോയി കിടത്താൻ ഇയാൾ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയും പ്രായമുള്ള മനുഷ്യൻ രോഗപരിചയമുള്ള ഒരു മനുഷ്യൻ പക്ഷേ അയാളുടെ മനസ്സ് എന്ത് ചെറുതായെന്ന് നോക്കിക്കോളൂ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോയി അയാളുടെ പ്രത്യേക സ്ഥലത്തോട്ട് പോകണം അതാണ് മതവും ജാതിയും ഒക്കെ മനുഷ്യൻ്റെ മനസ്സിൽ വേലുകെട്ടി തിരിച്ചേക്കുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് ഇതാണ് ശവത്തിനെ വെച്ച് വില പറയുന്ന ഇപ്പം നമ്മൾ കാണുകയാണ് റോഡിൽ പലപ്പോഴും മതങ്ങൾ തമ്മിൽ അതായത് ജാതികൾ ഒരു മതത്തിൽപ്പെട്ട രണ്ട് ഉപജാതികൾ തമ്മിലുള്ള തർക്കമാണ് ശവം മനുഷ്യൻ്റെ മൃതദേഹം മറവിയാനൊക്കാതെ എത്രയോ നാൾ വെച്ചേക്കുന്നു അവിടെ പലപ്പോഴും കാരണം സെമിറ്റേരിയിൽ അടക്കണം ആര് ചെയ്യണം ആര് പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ തർക്കമാണ് ഇതൊക്കെ നമ്മൾ കാണുന്നു നമ്മുടെ മനസ്സൊക്കെ ഒരുപാട് വേദനിക്കുന്നില്ലേ ഇത് കാണുമ്പോൾ കാരണം മരിച്ചാൽ പോലും ആ ശവശരീരത്തിന് പോലും രക്ഷയില്ലാത്ത നാട് അതിവിടില്ലല്ലോ ഇവിടെ സാഹോദര്യമല്ലേ ഉള്ളത് ഇതാണ് സാഹോദര്യം ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ഉണ്ടല്ലോ ഈ കൂട്ടായ്മ വളരെ വലുതാണ് ഇവിടെ എന്തോ വിഭാഗീയതയോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കണ്ട നിങ്ങൾ തമ്മിൽ ഇത്രയും നാളെ ഇത്രയും ആളുകൾ ഒത്തൊരുമിച്ചിരിക്കുന്നില്ലേ ഒത്തൊരുമിച്ച് കഴിയുന്നില്ലേ അത് തന്നെ മതി എല്ലാ പ്രവാസ ലോകത്തും അതാ വേണ്ടത് നമുക്ക് വേണ്ടത് മനസ്സിൽ വേണ്ടത് സ്നേഹമാണ് എല്ലാ മതങ്ങളും പറയുന്ന ഒന്നു തന്നെയല്ലേ അതായത് ഇവിടെ ഹിന്ദുവിൻ്റെ ആത്മീയതയും വേദാന്തവും നമ്മൾ നോക്കിക്കോളൂ ക്രിസ്ത്യൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും അതുപോലെ മുഹമ്മദ് നബി കൊണ്ടുവന്ന സാഹോദര്യവും ഇതെല്ലാം ഒന്നു തന്നെയല്ലേ കാരണം പരസ്പര പൂരങ്ങളാണ് ഇതൊന്നുമില്ലാതെ മറ്റൊന്നില്ല ഇതിനകത്ത് സാഹോദര്യം വേണമെങ്കിൽ അവിടെ സ്നേഹം വേണം ആത്മീയത വേണം വേദാന്തം ഇതെല്ലാം വേണം അതുപോലെ തന്നെ സ്നേഹവും സമാധാനവും വേണമെങ്കിൽ സാഹോദര്യം വേണ്ടേ ആത്മീയത വേണ്ടേ ഇതെല്ലാം വേണമല്ലോ അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് ഇതിൻ്റെ മൂല്യങ്ങൾ ആചാരങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വ്യത്യാസം ആചാരങ്ങളൊക്കെ നടന്നോട്ടെ ആരും അനുഷ്ഠിച്ചോട്ടെ ആരും അത് തലയിടണ്ട അത് സ്വകാര്യതകളാണ് എന്നങ്ങ് കണക്കാക്കിയാൽ മാത്രം പോരെ ഇത് അച്ഛനെ അമ്മമാരെയും നമ്മളിപ്പം നമ്മൾ ഒരുപാട് സംസ്കാരമുള്ള നാടാണ് നമ്മൾ കൊട്ടിഘോഷിക്കുമല്ലോ നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ രാജ്യത്ത് മെയിൻ്റനൻസ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം രൂപീകരിക്കേണ്ടതായിട്ട് വന്നു എന്താണെന്നറിയോ അച്ഛനെയും അമ്മയും അതുപോലെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള നിയമം അച്ഛനെയും അമ്മയും സംരക്ഷിക്കണമെന്നും മക്കൾക്കെതിരെ നിയമം ഇത് വേണ്ടി വന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ പറയുന്നത് നമ്മളെക്കുറിച്ച് നമുക്ക് സംസ്കാരം ഉണ്ടെന്ന് ഇപ്പോഴും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അച്ഛനമ്മമാരെ ഞാൻ ധാരാളം കാണാറുണ്ട് വളരെ വളരെ വിഷമമുള്ള കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ നൃത്തം കേട്ടോ കാര്യം സമയം ഒരുപാട് പോകുന്നത് അതുകൊണ്ടാണ് അതായത് ഞാൻ തൃശ്ശൂർ ജില്ലാഴ്ച ഇരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അവിടെ ഒരു റിപ്പോർട്ട് കിട്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ആ റോഡിൻ്റെ സൈഡിൽ ഒരു വെയ്റ്റിംഗ് ഷെഡിൽ ഒരു വന്നി വയോധികനായ മനുഷ്യൻ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് വയസ്സിന് അടുത്ത് പ്രായമുണ്ട് അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മടിയിൽ തല തലവെച്ച് കിടക്കുന്ന ഭാര്യ ഈ ഭാര്യ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ അറിയുന്നില്ല ഒരു ചെരിയുന്ന മഴയാണ് അറിയുന്നില്ല അയാളെ അവസാനം ഇവരെ എടുത്ത് മാറ്റിയിട്ട് ഇയാളെ കൊണ്ടുപോകാൻ എന്ത് പണിപ്പെട്ടെന്നറിയോ പക്ഷെ അയാൾക്കൊന്നും പറയാനറിഞ്ഞൂടാ അയാൾക്ക് നാടെവിടാണ് വീടെവിടാണ് എങ്ങനെ ഇവിടെ വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല കൊണ്ടുവന്ന് നടതള്ളിയിട്ട് പോയതാണ് ഇതുപോലെ നടതല്ലിയിട്ട് പോകുന്ന എത്ര അമ്മമാർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഉണ്ടെന്നറിയാമോ നിങ്ങൾക്ക് നമ്മളത് കാണേണ്ടതാണ് ആ ഗുരുവായൂർ ദേവസ്വം അവർക്കൊക്കെ ആ അമ്മമാർക്ക് ചെലവിന് കൊടുത്ത് അവിടെ താമസിപ്പിക്കുന്നുണ്ട് വലിയ കാര്യമല്ലേ അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് തേവരെ ഒരു ഓൾഡേജ് ഹോമിൽ ഞാൻ പലപ്പോഴും ഞാൻ പോകുന്നതാണ് ഒരുപാട് ഓൾഡ് ഏജ് ഹോമിൽ ഇടക്കിടയ്ക്ക് സന്ദർശിക്കാൻ പോകും അങ്ങനെ പോയപ്പോൾ കാണുന്നത് പതിനൊന്ന് മക്കളെ പ്രസവിച്ച ഒരു അമ്മ ഇവിടെ കിടപ്പുണ്ട് ഓൾഡേജ് ഹോമിൽ പതിനൊന്ന് മക്കളുണ്ട് എട്ട് ആണുങ്ങളും മൂന്ന് പെമ്പു പെമ്മക്കളും ഉള്ളതാണ് എല്ലാം ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ ഈ അമ്മ അമ്മ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് ആരെങ്കിലും മക്കളാരെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അവർ മറുപടി പറയുന്നില്ല അവരെ കണ്ണീർ നിന്ന് ഇങ്ങനെ കണ്ണീര് മാത്രം ഒലിക്കുകയാണ് രക്തമാണ് ഒഴുകുന്നത് നമ്മൾ നോക്കിക്കൊടുക്കും ആ മനസ്സ് അവസാനം അവർ പറഞ്ഞെന്താണെന്നറിയാവോ മക്കൾക്ക് ആക്ഷേപമാണ് അവരവിടെ വരുന്നത് അവർ അവിടെ വന്ന് കാണുന്നത് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് ആ ബെഞ്ചിലിരിക്കുകയാണ് അയാടുത്ത് ആ അവിടെ വാച്ച്മാൻ വന്ന് പറഞ്ഞു ഇത് പൂട്ടണം സമയമായി ഒന്ന് ഇറങ്ങി ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞപ്പോൾ മോൻ വരുമെന്ന് കൊണ്ടു കളഞ്ഞിട്ട് പോയി മോൻ ആരാന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ അയാൾക്ക് അഡ്രസ്സ് അറിഞ്ഞുകൂടാ കാരണം ഡിമൻഷിയാണ് അത് ആ പ്രായം അത്രയായിപ്പോയി കൊണ്ട് കളഞ്ഞിട്ട് പോയി ആ മനുഷ്യൻ ഈ കഴിഞ്ഞ വർഷം വരെ ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ അദ്ദേഹം കഴിയുന്നുണ്ടായിരുന്നു അവിടെ കൊണ്ടാക്കിയതാണ് ഇപ്പം ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എവിടെ നമ്മൾ സ്നേഹം ഇതൊക്കെയാണോ നമ്മുടെ സംസ്കാരം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ഞാൻ പറഞ്ഞു വശാലങ്ങ് പറഞ്ഞുപോയതെ ഇതൊന്നും പറയാൻ വന്നതല്ല നിങ്ങളുടെ ഒരു നല്ല ദിവസത്തെ ഞാൻ നശിപ്പിച്ചു എന്നുള്ളൊരു തോന്നല് വരരുത് നിങ്ങൾ സങ്കടം പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എവിടെ തന്നെ പറഞ്ഞു ഞാൻ ഒരുപാട് കേസുകൾ ഒരുപാട് കേസുകൾ ഒരുപാട് പേരെ ശിക്ഷിച്ചിട്ടുണ്ട് ഓരോരുത്തരെ ശിക്ഷിക്കുമ്പോഴും എനിക്ക് സങ്കടമൊന്നും ഇല്ലാതിരിക്കത്തില്ല ഞാൻ മനുഷ്യനാണ് എൻ്റെ മനസ്സും വേദനിക്കും ഞാനും ഒരു സാധാരണക്കാരനാണ് പക്ഷേ എൻ്റെ മനസ്സ് വേദനിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുത്തിന് ഗുണം ചെയ്തു കഴിഞ്ഞാൽ അത് അതെൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് മാറും അത് പാടില്ല കാരണം ഇവിടെ കൊല്ലപ്പെട്ടവൻ്റെ കാര്യം ഞാൻ ചിന്തിക്കണം അവൻ്റെ ബന്ധുക്കളുടെ കാര്യം ഞാൻ ആലോചിക്കണം ഈ കൊന്നവൻ്റെ കാര്യം ആലോചിക്കണം ഒന്ന് നോക്കിക്കോളൂ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ നൂറുകണക്കിന് ആളുകളല്ലേ കൊല്ലപ്പെടുന്നത് അവൻ്റെ അച്ഛനമ്മ അവൻ്റെ ബന്ധുക്കൾ അവർ അവരൊക്കെ ചിലവിന് അവൻ്റെ കുഞ്ഞുങ്ങൾ സഹോദരിമാർ സഹോദരന്മാർ ഇവരെല്ലാം കഷ്ടപ്പെടുകയാണ് അവരെല്ലാം അവരെല്ലാം മരിക്കുന്നതിന് തുല്യമല്ലേ അപ്പോൾ ഇനി ചോദിക്കും യവനെ ശിക്ഷിച്ചാലോന്ന് അതും അത് അതുപോലെ തന്നെയാണ് അതേ എഫക്റ്റാണ് യവനെ ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ അച്ഛനമ്മ ബന്ധുക്കൾ ഭാര്യ മക്കൾ സഹോദരങ്ങൾ അവരെല്ലാം തെരുവിലാണ് പിന്നെ കാരണം ഇവൻ നാട്ടിൽ നടക്കുമ്പോൾ പുലിയായിരിക്കും പക്ഷേ അകത്ത് പോയി കഴിഞ്ഞാലോ അവൻ്റെ വീട്ടിൽ വേറെ ആളുകൾ കയറി നിൽക്കണമെന്ന് നിരങ്ങും ഇതാണ് സംഭവം ഇത് നമുക്ക് മന ഒരുപാട് ഞാൻ ആ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് വളരെ ദുരിതപൂർണ്ണമായ ഒരവസ്ഥയായിരുന്നു അതെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം നമുക്ക് മനസ്സിന് ഒരുപാട് സങ്കടം വരും ഇതൊക്കെ കാണുമ്പോൾ കാരണം പിന്നെ എനിക്ക് ഒരുപാട് എഴുത്തുകളും വരും അവൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ എഴുതും അവരുടെ ബുദ്ധിമുട്ടാണ് ഞാൻ അതിനൊക്കെ കഴിയുന്നിടത്തോളം നിവൃത്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കഴിയുന്നിടത്തോളം നമുക്ക് ചെയ്യുന്നതിന് പരിധിയുണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എന്നിട്ടും ക്രൈം ഇല്ലാതാവുന്നുണ്ടോ ഒരിക്കലുമില്ലല്ലോ ക്രൈം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതൊന്നും റേറ്റ് കുറയുന്നില്ലല്ലോ അതാണ് പ്രശ്നം ആളുകളുടെ മനസ്ഥിതി അതൊന്നും ശരിയാകുന്നില്ല മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊന്നും വരുന്നില്ല നമുക്ക് വേണ്ടത് ആ വികാരമാണ് അങ്കലധിരിസ് എന്ന് പറയുന്ന ഒരു തുർക്കി സാഹിത്യകാരനുണ്ട് അദ്ദേഹം ജീവിതഗന്ധികളായ കഥകൾ മാത്രം എഴുന്നതാണ് അതായത് സത്യ അനുഭവ കഥകളാണെല്ലാം അദ്ദേഹത്തിൻ്റെ ലവ് സ്റ്റോറീസ് ഓഫ് ഡിഫറെൻറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ വായിച്ചു വാങ്ങി വായിക്കണം അതിനകത്ത് ലവ് സ്റ്റോറീസ് എന്ന് എഴുതുന്ന പറഞ്ഞാൽ ലവ് ഒന്നും അല്ല അതിനകത്തുള്ളത് അതിനകത്തുള്ള ഒരേ ഒരു ഒരു ചെറിയ ഒരു കഥ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം അവിടെ ബാഗ്ദാദിൽ ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു യുദ്ധ ക്യാമ്പിൽ ഒരു കുഞ്ഞിന് ഷെല്ലുകൊണ്ട് മുറിവേറ്റിട്ട് അവനൊരു സർജറി നടത്തണം രക്തമൊക്കെ നടന്നു വാർന്നു പോയി അപ്പോൾ അല്ലേ മരിച്ചു പോകും പെട്ടെന്ന് അപ്പോൾ സർജറി നടത്താനായിട്ട് നോക്കുകയാണ് നോക്കുമ്പോൾ അവിടെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട് ആരും രക്തം കൊടുക്കാൻ തയ്യാറല്ല കാരണം അവിടെ ഈ അക്ഷരജ്ഞാനം ഒന്നും അവിടെ ഇല്ല ജനിക്കുമ്പോഴേ ഇവിടെ തൂക്കം എടുത്തുണ്ടെങ്കിൽ വലിയ ഇറങ്ങല്ലേ അതാണല്ലോ കാര്യം അവിടെ നടക്കുന്നത് അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ വിവരമൊന്നുമില്ല അപ്പോൾ ഈ എല്ലായിടത്തും ചോദിച്ചപ്പോൾ ആരും തയ്യാറല്ല അപ്പോൾ ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടി കടന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ കൊടുക്കാം രക്തം കൊടുക്കാം അപ്പോൾ ശരി നോക്കി പരിശോധിച്ചപ്പോൾ ഇവൻ്റെ ബ്ലഡൊക്കെ ചേരും പെട്ടെന്ന് എന്നാൽ പിന്നെ പെട്ടെന്നാവട്ടെ അപ്പോൾ അമ്മ ഒരു വ്യവസ്ഥ വെച്ചു എൻ്റെ അമ്മയൊന്ന് കാണണം ഈ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അപ്പോൾ ഇവർക്ക് ചോദിച്ചു എന്തിനാ അമ്മ എവിടെയാണ് അവസാനം അമ്മയെ അന്വേഷിച്ചപ്പോൾ അമ്മ വേറൊരു ക്യാമ്പിൽ കഴിയാണ് ഇതേപോലെ അപ്പോൾ അവിടെ പോയി വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യം ഏതാണ്ട് തീരും പിന്നെ പ്രയോജനമൊന്നുമില്ല അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് നിനക്ക് അമ്മയെ കാണേണ്ടത് ഉടനെ ഇവനൊന്നും അറിഞ്ഞുകൊണ്ടോ വിവരം വിദ്യാഭ്യാസമേ ഇല്ലവന് പക്ഷേ അവൻ പറഞ്ഞു എൻ്റെ രക്തമെടുക്കുമ്പോൾ ഞാൻ മരിച്ചു പോകത്തില്ലേ അതിനു അതിനുമുമ്പ് എൻ്റെ അമ്മയടുത്ത് എനിക്കൊന്ന് യാത്ര ചോദിക്കണം നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ആ എഴുത്തുകാരനെ എഴുതിയതാണ് അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ മരിച്ചു അറിഞ്ഞിട്ടും അവൻ്റെ സഹജീവിയെ രക്ഷിക്കാൻ അവൻ വന്നേക്കാണ് മുമ്പോട്ട് ഇതാണ് സ്നേഹം ഇതാണ് സാഹോദര്യം ഇതാണ് നമ്മൾ കാണേണ്ടത് ഇത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു വഴക്കും ബഹിളവും തമ്മിലുണ്ടാകത്തില്ല എല്ലാവരും സ്നേഹമായിട്ട് കഴിയണം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ സ്വപ്നം കാണുന്നു നമ്മുടെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ നല്ല പച്ചപ്പുള്ള നാട്ടിൽ ഒന്നിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്നത് കാണുന്നതാണ് എൻ്റെ സ്വപ്നം എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ നമ്മൾ ആ സ്വപ്നമൊക്കെ ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ നോക്കണം മനുഷ്യർ മനുഷ്യരാണെങ്കിൽ അവർക്ക് ആ മനസ്സിൻ്റെ ആ അത് ഒന്ന് ഒന്ന് അതിൽ നിന്ന് ആ സ്നേഹമെന്നുള്ള വികാരം ഒന്ന് വന്നാൽ മതി പുറത്ത് എല്ലാവരെയും ഇന്ന് എന്താണ് ഇന്നിപ്പോൾ എന്താ ഈ സ്നേഹവും ഒന്നും ഇല്ലാത്തതെന്നറിയാവോ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല കമ്മ്യൂണിക്കേഷൻ പരസ്പരം ആരും ബന്ധപ്പെടുന്നില്ല അവനവൻ അവനിലേക്ക് അടങ്ങുകയാണ് ആശയങ്ങൾ സമൂഹത്തിൽ പുതിയതൊന്നും ഉണ്ടാവുന്നില്ല അതിൻ്റെ കാരണം എന്താണ് പരസ്പര ബന്ധമില്ല ഇപ്പം എൻ്റെ ആശയങ്ങൾ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനകത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അത് ഇതിൻ്റെതാണ് കാര്യം ഓ അങ്ങനെയാണോ എനിക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ കിട്ടും ഇതെന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ എനിക്ക് എന്നെ വിമർശിക്കുന്നത് ആർക്കും ആരെയും വിമർശിക്കുന്നത് വിമർശിക്കുന്നതിപ്പോൾ ഇഷ്ടമല്ല ആ രീതിയിലാണ് നല്ലത് മാത്രം പറയുക ഇല്ലെങ്കിൽ പോക്കാണ് അതല്ല കാഴ്ചപ്പാട് നമുക്ക് വേണ്ടത് നമ്മൾ വിമർശനങ്ങളെല്ലാം നല്ല ബുദ്ധിയോടുകൂടി എടുക്കണം ചിലപ്പോൾ നമ്മളെ ഒരുപാട് പേരിപ്പോൾ എന്നെയൊക്കെ ഈ ഫേസ്ബുക്ക് ഞാനില്ല കേട്ടോ അതിനകത്ത് എന്നെ ഒരുപാട് ചീത്ത പറയുന്നുണ്ടെന്ന് ഞാൻ കേൾക്കാറുണ്ട് പലരും വന്ന് പറയും ചിലപ്പോൾ പക്ഷേ എന്നത് എനിക്കത് പ്രശ്നമല്ല കാരണം ഞാൻ കേൾക്കുന്നില്ല ഞാൻ കാണുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കും വിഷമം കരുതും കേട്ടോ മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ തോന്നും വേണം ഇയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് തോന്നും പക്ഷേ അതിൽ എനിക്കൊരു വെറുപ്പമില്ല എൻ്റെ കാരണം എന്താണെന്നറിയോ എന്നെ വിമർശിക്കാനുള്ള അവകാശം എൻ്റെ സഹോദരനുണ്ട് കാരണം ഞാൻ ചെയ്തത് ശരിയാകണമെന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് ശരിയാണ് പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് ശരിയല്ല ആ കാഴ്ചപ്പാട് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അത് എപ്പോഴും നോക്കണം ആ ഒരു വിമർശന ബുദ്ധി നമ്മൾ ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മനപ്രയാസം നമുക്ക് വരേണ്ട കാര്യമേ ഇല്ല ഒരിക്കലും സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിയാം മാത്രമല്ല ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ കുറ്റപ്പെടുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് വട്ടം ആലോചിക്കണം എബ്രഹാം ലിങ്കിനെക്കുറിച്ച് ഒരിക്കലും ഒരു വലിയ നിരൂപകൻ ഒരു വലിയ എഴുത്തുകാരനാണ് വലിയ പ്രഭാഷകനാണ് അദ്ദേഹം അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി ഒന്നും പഠിക്കാതെ പോയത് കേട്ടോ സാധാരണ പഠിക്കാതെ ഞാനൊന്നും പഠിച്ചുകൊണ്ടല്ലേ വരുന്നത് കേട്ടോ ഞാനീ ഒരിക്കലും ഈ പ്രസംഗമൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഇന്നത്തെ ഒക്കെ സംസാരിക്കണമെന്ന് തോന്നിയോണ്ട് ഞാൻ സംസാരിക്കുന്നതാണ് അതല്ലാതെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടി എന്ത് സംസാരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടൊന്നും ഞാൻ വരാറില്ല ഇപ്പം ഈ എബ്രഹാം ലിങ്കണെക്കുറിച്ച് ഒരുപാട് തെറ്റു പറഞ്ഞു ഈ പ്രഭാഷകൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വിമർശക ഒരു സ്ത്രീ അവർക്ക് വളരെ ദേഷ്യം വന്നിട്ട് അവർ പിറ്റേന്ന് ഇയാൾക്കൊരു ലെറ്റർ അയച്ചു നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പോഷ്ക്കാണ് ഇന്ന ഇത് ഇന്ന പോഷത്തരം നിങ്ങൾ പറഞ്ഞു നിങ്ങളതെല്ലാം തെറ്റാണ് പറഞ്ഞത് നിങ്ങളത് പഠിക്കാതെ വന്ന് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള രീതിയിൽ ഒരു എഴുത്തെഴുതി ഇയാൾക്കിത് കണ്ടപ്പം വളരെ ദേഷ്യം വന്നു ഇയാൾ എന്ത് ഒരു പേപ്പർ എടുത്തിട്ട് വളരെ മോശമായ ഭാഷയിൽ ഈ സ്ത്രീയെ അഡ്രസ്സ് ചെയ്ത് അങ്ങോട്ട് എഴുതി ലെറ്റർ എഴുതി എന്നിട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പം ഭയങ്കര മഴ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആ നാളെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതവിടുത്ത് മടക്കി വെച്ചു പിറ്റേന്ന് അയാൾ എടുത്തു പിറ്റേന്ന് ഇത് എടുത്തുനിന്ന് വായിച്ച് നോക്കിയപ്പം അയാൾ പറഞ്ഞു ഷെ ഇത് വളരെ മോശമായി പോയി വളരെ വല്ലാതെ ഞാൻ എഴുതിയേക്കുന്നു കേട്ടോ ഇത്രയും എഴുതാൻ പാടില്ലായിരുന്നു അയാൾ വീണ്ടും വേറൊരു ഒരു ഒരു ലെറ്റർ മറുപടി എഴുതി ഇതിന് എഴുതിയതിന് ശേഷം അയാൾ ആലോചിച്ചു ഇത് ഇന്ന് അയക്കണ്ട ഇന്ന് നാളെ അയക്കാം പിറ്റേ ദിവസം അയാളൊന്ന് എടുത്തു എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു പക്ഷേ ഇത് മോശമായി പോയി ഇത്രയും ഞാൻ എഴുതേണ്ട കാര്യമില്ല അയാൾ അവരെന്നെ ശരിയായ ഒരു വിമർശനമല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കാതെ പോയതല്ലേ എൻ്റെ ഭാഗത്തല്ലേ തെറ്റ് അയാൾ ചിന്തിച്ചു ചിന്തിച്ചിട്ട് അയാൾ കീറിക്കളഞ്ഞു ഇതായിരിക്കണം നമുക്കും നമ്മുടെയും കാഴ്ചപ്പാട് നമ്മൾ നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ആലോചിക്കണം ഓഷോയുടെ ചെറിയ ഒരു ഒരു കുറേ ചിന്തകളുണ്ട് കേട്ടോ അതിലെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വാചകങ്ങളോ പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കുകയാണ് ഞാൻ മരിക്കുമ്പോൾ നിങ്ങളെൻ്റെ കുഴിമാടം തേടി പൂക്കളുമായി വരും പക്ഷേ ഞാൻ കാണുന്നതേയില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടേ ഈ പൂക്കൾ എനിക്ക് തന്നില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ മരിക്കുമ്പോൾ തീർന്നില്ല കേട്ടോ തീർന്നില്ല രണ്ടു പേരെയും കൊണ്ടുണ്ട് ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പറയും അയാൾ നല്ലവനായിരുന്നു അയാളുടെ കുറ്റങ്ങൾ എനിക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ പുറത്തു കൊടുത്തില്ല ഇനി എഴുതാ അവസരത്തിലാണ് പക്ഷേ ഞാൻ അത് അറിയുന്നു പോലുമില്ല എന്തുകൊണ്ടേ നിങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ തെറ്റുകൾ പുറത്തു തന്നില്ല ഞാൻ നല്ലവനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പറയും അയാളെ കൂടെ കുറേ നാളുകൂടെ ഒന്ന് കൂടുതൽ നാൾ കഴിയാമായിരുന്നല്ലോ എന്ന് എനിക്കത് പറ്റിയില്ലല്ലോ എന്ന് പറയും പക്ഷേ എനിക്കത് അനുഭവിക്കാനേ കഴിയുന്നില്ല എന്തുകൊണ്ടേ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എൻ്റെ നാൾ കൂടെ കൂടുതൽ നാൾ കഴിഞ്ഞില്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല അടുത്ത എന്ന് പറയുന്നത് എൻ്റെ കയ്യിലല്ല എന്നെക്ക് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം സഹായിക്കേണ്ടവനെ നമ്മളിപ്പം സഹായിക്കണം ഇപ്പോൾ ഒരു ഒരാളുടെ തെറ്റുകൾ പുറത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കണം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിക്കണം ഒരാളെ നല്ലവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കണം ഇത് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നന്നാവും ഒരു ജീവിതം നയിക്കാം ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം ഈ സംഘടന ചെയ്യുന്ന അതായത് ഇവിടുന്ന് ഡെഡ് ബോഡീസ് പോലും ആരുടെയാണെന്ന് പോലും അവരറിയാതെ ഏത് രാജ്യക്കാരിൻ്റെ ആയാൽ പോലും മാർഗമില്ലാത്തവനെ സഹായിക്കുക ആ ഡെഡ് ബോഡി എന്ന് പറയുന്നതുകൊണ്ടല്ലോ അതിനോട് കാണിക്കുന്ന ആദരവെന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത അംഗീകാരമാണ് മരിക്കുമ്പോൾ കിട്ടുന്നത് മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് പേര് മഹാമാരായിട്ടുണ്ട് അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരുപാട് സംസാരിക്കും എൻ്റെ ഫ്ലൈറ്റ് അങ്ങ് പോവും അത് കാരണം എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇനി പോകണമല്ലോ എയർപോർട്ടിലൊക്കെ പോകണ്ടേ അത് കാരണം നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ഈ സംഘടന അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇതാണ് സാഹോദര്യം നമ്മൾ പറയുന്ന പൊതുവായ സാഹോദര്യം ഇതാകട്ടെ നിങ്ങളുടെ മുഖമുദ്ര ഈ സംഘടന വളരെ വളരെ വരു വലുതാകട്ടെ നല്ല കൂടി പോകട്ടെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരികയാണ് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടെ അതായത് എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതിനൊന്നും അർഹനാണെന്ന് പോലും ഞാൻ വിശ്വസിക്കാറുന്നില്ല കാരണം ഞാൻ ഈ പറയുന്നതോ ഞാനീ ചെയ്യുന്നതോ ഒന്നും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ അതൊന്നും പ്രതീക്ഷിക്കാറില്ല മുൻപിന് നോക്കാതെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അതിനൊരുപാട് എതിർപ്പും എനിക്കുണ്ടാവും പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല ക്രിട്ടിസൈസ് ചെയ്യേണ്ടവരെ വിമർശിക്കേണ്ടവരെ വിമർശിക്കുന്നതിൻ്റെ കാരണം ഈ വിമർശനം കൊണ്ട് നന്നാവുമെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം അതുകൊണ്ട് ഉണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് കാരണം വീട്ടിൽ തന്നെ ഇരിക്കാൻ നമുക്ക് രാവിലെ മുതൽ എല്ലാ ചാനലുകാരും ആയിരിക്കും എപ്പോഴും എടുക്കാൻ വരും ഇത് തന്നെ എനിക്ക് നിവർത്തിയില്ല ഇന്ന് ഏതായാലും എനിക്ക് ഒരു രക്ഷയുണ്ടായി കാരണം ഇന്ന് ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ് കിട്ടി ഇനിയിപ്പം നാളെ ചെന്ന് കിടന്നാൽ അപ്പം നാളെ ഉറങ്ങണം എന്ന് പറഞ്ഞ് ഉച്ചവരൊക്കെ എനിക്ക് നിന്ന് പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ രംഗത്തേക്ക് ഇറങ്ങാണ് ഓക്കെ ഏതായാലും നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും എല്ലാം വളരെ ഊഷ്മളമായ സ്വീകരണത്തിനും കേട്ടോ എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്